സുബ്ഹാന ജല്ല ജലാലുഹു ഇപ്പോ എല്ലാറ്റിലും പരിഷ്കാരമാണ്. ഏതുവരെ ധരിക്കുന്ന പർദയിൽ വരെ പരിഷ്കാരം വന്നുപോയി. ഒരാളിപ്പോ ഈ അടുത്ത് എന്നെ വിളിച്ചിട്ട് ചോദിക്കാണ്, ഉസ്താദേ ഏതോ ഒരു സ്ത്രീ പറഞ്ഞു അത്രേ, എന്താ പറഞ്ഞത്, കറുത്ത പർദ ധരിച്ചാൽ വീട്ടിൽ ബർക്കത്തില്ല. ഓ, ഞാൻ കേട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെണ്ടോ ഈ നാട്ടിലൊന്നും? അങ്ങനെ വിശ്വാസമില്ലല്ലോ. കറുത്ത പർദ ധരിച്ചാൽ ബർക്കത്തില്ല. ഞാൻ ചിന്തിച്ചു പോയി, എന്റെ ഉമ്മ ധരിക്കുന്നത് കറുത്ത പർദയാണ്, എന്റെ ഭാര്യ ധരിക്കുന്നതും കറുത്ത പർദയാണ്, എന്റെ പെങ്ങള് ധരിക്കുന്നതും കറുത്ത പർദയാണ്. പക്ഷേ ബറക്കത്തിന് ഒരു കുറവുമില്ലട്ടോ. അവരെ ബറക്കത്ത് കൊണ്ടാണ് സാധുവായ ഞാൻ എല്ലാ രാത്രികളിലും ഒരു രാത്രി പോലും ഒഴിവില്ലാതെ അല്ലാഹുവിന്റെ ദീനിന്റെ പൊരുത്തം സ്വീകരിച്ചുകൊണ്ട് ഇൽമു പറയാ വേദികളിൽ കയറി ഇറങ്ങുന്നത് കേട്ടോ. എന്തിനാ ചില സ്ത്രീകൾ ഇത് പറയുന്നതെന്നറിയോ? ഇപ്പൊ നമ്മുടെ പല നാടുകളിലും കറുത്ത പർദ എന്നത് മെല്ലെ മെല്ലെ എടുത്തു കളയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ പട്ടണങ്ങളിലൂടെ നടന്നു നോക്കൂ. കാസർഗോഡ് ടൗണിലൂടെ സഞ്ചരിക്കുമ്പോ ഉമ്മ കാസർഗോഡിനെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളുടെ ജില്ലയെ കുറ്റപ്പെടുത്തുകയല്ല. അതേ സമയത്ത് കുമ്പളയിലൂടെ നടന്നു പോകുമ്പോ പതിയടക്കയുടെ പാർശ്വ ഭാഗത്ത് കൂടെ നടന്നു നീങ്ങുമ്പോ, ഉപ്പള ബസാറിലൂടെ നടന്നു നീങ്ങുമ്പോ, ഒരു കാലത്ത് കറുത്ത പർദയണിഞ്ഞ ഉമ്മമാരെയാ കാണാറുണ്ടായത്. ഇപ്പോഴോ കറുത്ത പർദ ധരിക്കുന്ന ഉമ്മമാര് കുറഞ്ഞുപോയി. ആ കറുത്ത പർദ ധരിക്കേണ്ട സ്ഥലത്ത് വൈവിധ്യമാർന്ന വ്യത്യസ്തമായ കളറുകളുള്ള പർദ ധരിക്കുകയോ. എന്റെ സദസ്സിലുള്ള ഈമാനുള്ള ഉമ്മ, ഈമാനുള്ള പെങ്ങളെ, കറുത്ത പർദ വലിച്ചെറിഞ്ഞുകൊണ്ട് കളർ പർദ അണിയണ സ്വഭാവമാണോ നിനക്കുള്ളത്? ഇന്നത്തെ വാലിന്റെ സദസ് പിരിയലോടുകൂടെ ഒരു തീരുമാനമെടുക്കണേ പെങ്ങളെ. അത് കല്യാണ വീട്ടിലേക്ക് പോകുമ്പോഴായാലും, ഏത് കല്യാണ മണ്ഡപത്തേക്ക് പോകുമ്പോഴായാലും, ഏത് വിവാഹ സദ്യത്തേക്ക് പോകുമ്പോഴായാലും, ഏത് ഡിഗ്രി കോളേജിലേക്ക് പോകുമ്പോഴായാലും കറുത്ത പർദം തന്നെ വേണമല്ലാതെ കളർ പർദ വേണ്ട. എന്തിനാ പർദ ധരിക്കണേ? പർദ ധരിക്കണം എന്തിനാ? ഉള്ള ചുക്ക് ഇല്ലാതാക്കാനാ, അതിനാണല്ലോ പർദ. ആരും അങ്ങോട്ട് നോക്കണ്ടെന്ന് കരുതിയിട്ടാ പർദ ധരിക്കണേ. അതേ സമയത്ത് ഒരു പ്രായം ചെന്ന നമ്മുടെ ജില്ലയിൽ ഒരു മാമ എന്നല്ല ആരാ അല്ലേ, മാമ. ആ മാമ തന്നെ നല്ല നമ്പർ 1 കളർ പർദ്ദയും കിട്ടു പോയാൽ എല്ലാരും അങ്ങ് നോക്കും. എന്താ മാമാന്റെ ചൊരുക്കല്ല നോക്ക, മാമാന്റെ പർദ്ദന്റെ ചൊരുക്ക. എന്തിനാണിത്? വെളിച്ചെറിയണം ഉമ്മമാരെ പരിഷ്കാരം. ഇന്നലെ ഞാൻ വിളിച്ചെറിയണം ചോദിച്ചു, ഉസ്താദേ നിങ്ങളെ വാലിൽ ഒരു കാര്യം കൂടി പറയാനായി. നിങ്ങൾ പർദ്ദയെ കുറിച്ച് നല്ല വാൽ പറയുന്ന ആളല്ലേ, ഒരു കാര്യം കൂടി നിങ്ങൾ വാലിൽ പറയാനായി. എന്താ? ഞാൻ ചോദിച്ചു എന്താണത്? എന്നിട്ട് ഇയാള് പറയാണ്, ഉസ്താദേ ഒരു പുതിയ പർദ്ദ അവതരിച്ചിരിക്കുകയാണ്. അവതരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ ഞാൻ കരുതി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൊണ്ടെന്നാണോ. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന കാലല്ലല്ലോ ഹബീബായ തങ്ങളെ വഫാത്തോടുകൂടെ അതങ്ങ് തീർന്നല്ലോ. ഇയാള് പറയാണല്ലോ, ഉസ്താദേ ഇപ്പൊ ഒരു പുതിയ പർദ്ദ അവതാരം എന്ന നിലക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഏതാടാ പർദ്ദ? കളർ പർദ്ദയാണോ? അപ്പൊ പറഞ്ഞു കളർ പർദ്ദ ഏതായാലും ഇപ്പൊ വ്യാപിച്ചിട്ടുണ്ട്. കളർ പർദ്ദ മാത്രമല്ല, മയിൽ പർദ്ദയാണ് കേട്ടോ, പിക്കോക്ക് പർദ്ദയാണ് കേട്ടോ. ഞാനങ്ങ് മുഖത്തങ്ങ് കൈവച്ചു പോയി. എന്താണ് റബ്ബേ മയില് പർദ്ദ? ഇനി കുറച്ചു കഴിഞ്ഞാൽ ഒരു ആന പർദ്ദ വരുമോ? അല്ലാഹു അക്ബർ. കുറച്ചു കഴിഞ്ഞാൽ ഒരു കരടി പർദ്ദ വരുമോ? കരടി പർദ്ദ വന്നാലും സന്തോഷാണ്, കറുത്തതാണത്. ആന പർദ്ദ വന്നാലും സന്തോഷാണ്. എന്തേ കാരണം? നീണ്ടതാണ്, വിശാലമായതാണ്. അപ്പൊ പെണ്ണിന്റെ പർദ്ദ ധരിക്കുന്ന സ്ത്രീയുടെ തൊലിക്കട്ടി പുറത്ത് കാണൂല. അതേ സമയത്ത് മയില് പർദ്ദയാണോ? മയില് പർദ്ദയാണോ? എന്റെ ഈമാനുള്ള ഉമ്മ, ആ पर्दയുടെ വീഡിയോ കണ്ടപ്പോൾ അതുപോലെയുള്ള ഒരു പർദ നിനക്ക് വേണമെന്ന് കരുതിയിട്ട് ഭർത്താവിനോട് പറഞ്ഞതാണോ? ആ പറഞ്ഞ വാക്ക് പിൻവലിപ്പിക്കണേ. ഈ സദസ്സിലുള്ള പുരുഷന്മാരോട് പറയട്ടെ, ആഖിറം നന്നാകണ്ടയോ? നിങ്ങൾ മാത്രം സ്വർഗത്തിലെത്തിയാ പോരല്ലോ, നിങ്ങളുടെ ഭാര്യമാരില്ലയോ? ആ ഭാര്യമാര് സ്വർഗത്തേക്ക് എത്തേണ്ടവരാണല്ലോ. അതുകൊണ്ട് പറയട്ടെയോ, നിങ്ങളുടെ ഭാര്യമാർക്ക്, നിങ്ങളുടെ അതേ സഹോദരിമാർക്ക്, നിങ്ങളുടെ ഈമാനുള്ള പെൺമക്കൾക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമത്തിന് കടകവിരുദ്ധമായ മയിൽ പർദ വാങ്ങിക്കൊടുത്തുകൂടോ? എന്തിനാ മയില് പർദ്ദ ധരിക്കണത്? മയില് പർദ്ദ ധരിക്കുകയാണെങ്കിൽ എന്റെ ആവശ്യം പോലും ഇല്ല ഉമ്മമാരെ. എന്തേ കാരണോ? മയില് പർദ്ദ എണിഞ്ഞാൽ ഇവളെ മയില് പോലെ കാണാണ്. അപ്പൊ ഞാൻ ഈ വിളിച്ച ചങ്ങായിയോട് പറഞ്ഞു, എടാ ഏതായാലും മയില് പർദ്ദ ധരിക്കാൻ പാടില്ല എന്ന് വേദ പറയേണ്ട ആവശ്യമില്ലല്ലോ, മയില് പർദ്ദ ധരിക്കണ്ട എന്ന് വേദ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തേ കാരണോ? എവിടെ മയിൽ വന്നോ? മയിൽ വന്നോ? ഏ ലൈറ്റാ ഞാൻ കരുതി സുബ്ഹാന ജല്ലാലു മയില് പർദ്ദ അവിടെ എത്തിയോന്ന് കരുതി. അല്ലാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ മയില് പർദ്ദ ധരിച്ചാൽ ഇവ നല്ലൊരു മയില് പോലെ കാണാണ്. എന്നാൽ ആ പർദ്ദ ധരിക്കാൻ പാടില്ല എന്ന് വേറെ പറയേണ്ടതില്ലല്ലോ. ഇതേ കാരണം നാല് ജീവികളുണ്ട്, നാല് പക്ഷികളുണ്ട്. ആ പക്ഷികളുടെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് പറയുന്നത് കളസയല്ല, മുഹമ്മദ് റസൂലുള്ളാഹി അർബഅതും تجوري طيروا طاووس ناديك غراب النسر. നാല് പക്ഷികളുടെ സ്വഭാവം നിങ്ങൾക്കുണ്ടായിക്കൂടാ. അതിലൊന്നാമത്തത് ഏതാണെന്നറിയുമോ? മയിലിന്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടായിക്കൂടാ. എന്താണ് മയിലിന്റെ സ്വഭാവം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ അതേ ചരികളങ്ങ് വിടർത്തിയിട്ട് ആ മയിലങ്ങ് നിൽക്കുന്ന സമയത്ത് മയിലിന്റെ ചിന്ത എന്താണ്? അള്ളാ, മയിലിനെ പോലെ ഭംഗിയുള്ളൊരു ജീവി വേറെയില്ല, മയിലിനെ പോലെ സൗന്ദര്യമുള്ളൊരു ജീവി വേറെയില്ല. അഹങ്കാരമുള്ള കിബറുള്ള ജീവിയാണ് മയിൽ കേട്ടോ. അതുകൊണ്ട് ഉമ്മ, ആ മയിലിന്റെ അഹങ്കാരം എന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് മയില് പർദ്ദ ധരിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന് കടകവിരുദ്ധമാണ്. അതുപോലെയുള്ള പരിഷ്കാരങ്ങളെ വലിച്ചെറിയണോ? തോന്നിവാസങ്ങളെ വലിച്ചെറിയണോ? ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണോ? ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആലോചിക്കണോ? ഒരൊറ്റ കാര്യം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തട്ടെയോ,